ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും ആൻഡ് വെൽക്കം ടു മംസ് കുക്കറി ഹബ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ട് ഒരു പുലാവ് റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ പുലാവ് ആണ്. സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു വെള്ളം കുറച്ച് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2.5 കപ്പ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി വലിപ്പം കൂടിയ ഒരു സോയ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് നമുക്ക് നല്ലോണം വെള്ളം ഒന്ന് തിളപ്പിക്കാം. ഇതൊന്ന് കുറച്ച് വെന്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് അടിയിലുള്ള മേലൊക്കെ ആക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഓഫാക്കി സ്ട്രെയിൻ ചെയ്തെടുക്കണം. നമുക്കൊരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ കുറേശ്ശേ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം സ്ട്രെയിൻ ചെയ്യാം. ഇതിലെ വെള്ളമൊക്കെ നമുക്ക് കളയണം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടി ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണിനെ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ അടിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് തണുത്തതിന് ശേഷം ചെയ്താലും മതി. പക്ഷേ തണുക്കുമ്പോൾ ചില സോയാബീനെ എനിക്ക് ഒന്ന് ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഹാർഡായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂടോടെ തന്നെ ചെയ്ത് എടുക്കുന്നത്. അപ്പം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളിലേക്ക് കിടക്കാം. അപ്പം ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മളുടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പുതിർത്താനായിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം, ഈ സോയ ചങ്ക്സിന്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയും 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു ഗ്രൈൻഡറിലിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പേസ്റ്റായിട്ടൊന്നും കിട്ടത്തില്ല. നമുക്ക് ഒന്ന് നല്ലോണം ചതച്ചെടുക്കാവുന്നേ പറ്റും. അപ്പം ഇത് നല്ലോണം ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് കാണാം അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ സോയയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പകുതി പുളിനാരങ്ങയുടെ നീരും കൂടി, നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് കൈവച്ച് മിക്സാക്കി എടുക്കാം. എന്നിട്ടിത് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു സ്പൂണ് വെച്ചാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. എരിവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഞാൻ ഇവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിന് ഞാൻ ചോറിന് ഞങ്ങൾ വേറെ എരിവൊന്നും കൊടുക്കുന്നില്ല, കുറച്ച് പെപ്പർ പൊടിയേ ഇടുന്നുള്ളൂ. പിന്നെ അപ്പം എരിവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിനെ വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചോറ് വെക്കാനുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണിൻ്റെ അത്രയും ഗീ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ഗീ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ്സ്, 2 കഷ്ണം സിന്നമൻ, ഒരു 3 ഏലക്കായും, അതുപോലെ 3-4 ക്ലോവ്സും കൂടി, കറാമ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയൊക്കെ ഇടുന്ന ചെറിയ രീതിയിൽ സോയാബീൻ ഒന്ന് പൊരിഞ്ഞ് കിട്ടണം. ചെറിയ കളറൊന്ന് മാറി തുടങ്ങുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. ഇത് തൈരിലാണ് നമ്മൾ ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ, ഒരു ഹീപ്ഡ് ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ തൈര് ഒരു പാത്രത്തിലിട്ട് നമുക്ക് കട്ടയിലത് ഒന്ന് അടിച്ചെടുക്കാം. അത് നല്ലോണം മിക്സാക്കി എടുക്കണം. ഒരു സ്പൂൺ വെച്ച് ചെറുതായി ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. കൈ വെച്ച് നല്ലോണം മിക്സാക്കി എടുക്കാം നമുക്ക്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സോയ നമ്മളുടെ റെഡി ആയി തുടങ്ങിയിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. കാണാം ഫുള്ളും എണ്ണമൊക്കെ പറ്റിക്കിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അത്രയും കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതെല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തന്നെ എടുത്തു വെച്ചിട്ടുള്ള തൈരും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളുടെ പുലാവ് ഒരു ലൈറ്റ് ഗ്രീനിഷ് പോലത്തെ ഒരു കളറാണ് ഉണ്ടാവുക. അപ്പം
ഞാനിവിടെ ഇതിലേക്ക് ഇനി എടുത്ത് വെച്ചിട്ടുള്ള തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം ഈ ഒരു ടൈമിൽ ഫ്ലെയിം ലോയിൽ വെക്കണം കേട്ടോ, പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരി കഴുകി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സോയയും തൈരും ഒക്കെ നല്ലത് മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് നല്ല ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ചോറ് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനധികം വെള്ളമൊന്നും വേണ്ട, നമ്മുടെ ചോറ് എത്ര തന്നെ അതിൻ്റെ അതേ ലെവലിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചോറ് പെട്ടെന്ന് തന്നെ കിട്ടും, നമുക്ക് അധികം സമയമൊന്നും വേണ്ട. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചോറ് മിക്സാക്കി കൊടുക്കാം. ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബിരിയാണി മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളത് ഏത് ബ്രാൻഡാണ് ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നല്ലോണം മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അത്രയും ബിരിയാണി മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളത് പുലാവ് മസാല ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്പം എൻ്റെ അടുത്ത് അത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പം ഇതും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം നമുക്ക്. അതിനുശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് ബാക്കിയുള്ള വെള്ളം കൂടി വറ്റിക്കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റി പുലാവാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചേഞ്ചിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ സോയാ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗ്രീനിഷ് കളറാണ് ഇതിന്, അതുപോലെ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നല്ലൊരു കളർഫുൾ പുലാവ്. അപ്പം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.